ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക്കൽ വിസ്ഡമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറിയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണിത്. പിന്നെ വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ മയിൽപ്പീലിയുടെ പിക്ചർ എടുത്തിട്ടുണ്ട്. ഇത് ട്രേസ് എടുക്കാം, ഇല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇത് ഞാൻ വരച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഡിസൈൻ്റെ അതേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത് വേണ്ട യെല്ലോ കാർബണാണ്, പിന്നീട് ഒരു ഫ്രെയിം, പിന്നെ സൂചി, കുറച്ച് എംബ്രോയിഡറി ത്രെഡ്സ്. ഇത് ആങ്കറിൻ്റെ ത്രെഡ്സാണ് കേട്ടോ നല്ലത്. പിന്നീട് വേണ്ടത് ഒരു സിൽക്ക് ത്രെഡാണ്. എല്ലാം സിൽക്ക് ത്രെഡ് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ഗോൾഡൻ കളറിലെ ത്രെഡ്, പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് ഗോൾഡൻ കളറിലെ. ഈ ഡിസൈൻ നമ്മൾ ട്രേസിങ് ഷീറ്റിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. കാർബൺ പേപ്പറും ആ സൈസിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്ചർ തുണിയിലേക്ക് വരച്ചു കൊടുക്കാം. ഇതാ നമ്മളിവിടെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. യെല്ലോ കളർ ആയത് കാരണം വളരെ ലൈറ്റായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് ഈ തുണി ഫ്രെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രെയിമിൽ തുണി നല്ല ടൈറ്റായിട്ടിരിക്കണം, എങ്കിലേ നമ്മുടെ ഡിസൈൻ ഒരു പെർഫെക്ഷൻ വരത്തുള്ളൂ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. സൂചിയിൽ നമ്മൾ നൂല് കോർത്തിട്ടുണ്ട്. ബീഡ്സിന് ചേരുന്ന നൂലെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം സൂചിയുടെ ഒരു ബീഡ് കോർക്കുക. എന്നിട്ട് ആ ഒരു ബീഡിൻ്റെ അളവിൽ സൂചി താഴത്തേക്ക് ഇറക്കണം, ആ ഒരു ബീഡിന് ഇരിക്കാൻ പറ്റിയ ഗ്യാപ്പിൽ. പിന്നെ വീണ്ടും ഒരു ബീഡിൻ്റെ അളവിൽ മുകളിലേക്ക് എടുക്കണം. എന്നിട്ട് അവത്തിലൊരു ബീഡ് കോർക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് മുന്നേ ഇറക്കി ആ പോയിൻറ്റിലൂടെ വീണ്ടും സൂചി താഴത്തേക്ക് എടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ പഴയതുപോലെ തന്നെ സൂചി ഒരു ബീഡിൻ്റെ അളവിൽ മുകളിലേക്ക് എടുക്കുക, നമ്മൾ ബീഡ് കോർക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് മുന്നേ ഇറക്കുക, ആ പോയിൻറ്റിലൂടെ സൂചി താഴത്തേക്ക് ഇറക്കണം. ആരിവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എല്ലാ ബീഡ്സിൻ്റെ അകത്തുകൂടെ ഈ സൂചി ഒന്ന് കയറ്റി ഇറക്കാം. അപ്പോൾ ആ ബീഡ്സ് എല്ലാം ഒരേ ലെവലിൽ വരുന്നതാണ്. നമ്മളിവിടെ ബീഡ്സ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഫിൽ ചെയ്യാം. അതിനായിട്ട് ഈ ഗ്യാപ്പിൽ നമ്മുടെ സിൽക്ക് ത്രെഡ് ഒരു 4 സ്ട്രാൻഡ് എടുത്തിട്ടുണ്ട്. ഇതവിടെ ഫിൽ ചെയ്ത് കൊടുക്കുക. അതിനായി നമ്മളിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് എടുക്കുന്നത്. സൂചിയിൽ നൂല് കോർത്തിട്ട് നമ്മൾ അടുപ്പിച്ച് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് നമ്മൾ ചെയ്തെടുത്താലേ ഒരു ഭംഗി വരത്തുള്ളൂ ഈ സാറ്റിൻ സ്റ്റിച്ചിന്. അടുത്ത് നമുക്ക് അതുപോലെ തന്നെ ഒരു 2 സ്ട്രാൻഡ് ബ്ലൂവും 2 സ്ട്രാൻഡ് ഗ്രീനും എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ സെൻറ്ററിലേക്ക് ചെയ്തു കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ പോർഷൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കാം. ഈ ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറിലെ ത്രെഡ് ഉപയോഗിച്ച് ഒരു സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൂചി മുകളിലേക്ക് എടുക്കുക, എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പിൽ സൂചി താഴത്തേക്ക് ഇറക്കുക. വീണ്ടും അതിൻ്റെ സെൻറ്ററിലൂടെ സൂചി നമുക്ക് മുകളിലേക്ക് എടുത്തിട്ട് വീണ്ടും അപ്പുറത്ത് ചെറിയൊരു ഗ്യാപ്പിൽ സൂചി താഴത്തേക്ക് ഇറക്കുക. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
നമുക്ക് ഈ ഒരു റൗണ്ടിൽ കൂടെ ബീഡ്സ് കൊടുക്കാം. നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ റൗണ്ടിൽ ആ ബീഡ്സ് കൊടുത്തപ്പോൾ തന്നെ ഒരു ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.